ന്യൂസ് അറ്റ് വൺ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന തലക്കെട്ടുകളിൽ. കോൺഗ്രസ് ഗ്രൂപ്പ് പോര് തെരുവിലേക്ക്. കൊല്ലത്ത് രാജ്മോഹൻ ഉണ്ണിത്താന് നേരെ കയ്യേറ്റം. ചീമുട്ടയേറ് കാർ അടിച്ചു തകർത്തു. പിന്നിൽ പെയ്ഡ് ഗ്രൂപ്പുകാരെന്ന് ഉണ്ണിത്താൻ. തർക്കത്തിലിടപെട്ട ഹൈക്കമാൻഡ് വിവാദങ്ങൾ കോൺഗ്രസിന് പരിക്കേൽപ്പിച്ചെന്ന് ആന്റണി. തെറ്റുകൾ മറന്ന് ഒന്നിക്കണമെന്ന് ഉമ്മൻചാണ്ടി. ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകണമെന്ന് സുധീരൻ. PSC റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധി 6 മാസത്തേക്ക് നീട്ടും. മന്ത്രിസഭാ തീരുമാനം. ഇതുവരെ കാലാവധി നീട്ടാത്ത ലിസ്റ്റുകളുടെ കാര്യത്തിൽ PSC യോഗം വെള്ളിയാഴ്ച. മരത്തിന് മുകളിൽ ആത്മഹത്യാ ഭീഷണിയുമായി ഉദ്യോഗാർത്ഥിയുടെ സമരം 2-ാം ദിവസം. അസാധു നോട്ടുകൾ മാർച്ച് 31 വരെ റിസർവ് ബാങ്കിൽ മാറാം. അതിനുശേഷം കൈവശം വെച്ചാൽ 4 വർഷം വരെ തടവ്. ഓർഡിനൻസിന് കേന്ദ്രമന്ത്രിസഭയുടെ അംഗീകാരം. പിൻവലിച്ച നോട്ടുകളുടെ 90% ബാങ്കുകളിൽ എത്തിക്കഴിഞ്ഞെന്ന് വാർത്താ ഏജൻസികൾ. ഭക്ഷണത്തിലെ മായം അന്വേഷിക്കാൻ വിജിലൻസ്. ഗുണനിലവാര നിയമം നടപ്പാക്കുന്നത് പ്രത്യേകം പഠിക്കാൻ സംഘം. ഏഷ്യാനെറ്റ് ന്യൂസ് റോവിംഗ് റിപ്പോർട്ടർ ഇംപാക്ട്. സിനിമാ പ്രതിസന്ധി സമവായത്തിലേക്ക്. നിർമ്മാതാക്കളും വിതരണക്കാരും നടത്തിയ ചർച്ചയിൽ ധാരണ. ക്രിസ്മസ് ചിത്രങ്ങൾ മാത്രം അടുത്ത മാസം പ്രദർശിപ്പിക്കും. നാളെ തിയേറ്റർ ഉടമകളുമായി നിർമ്മാതാക്കളുടെ ചർച്ച. കൊല്ലത്ത് അല്പം മുമ്പ് DCC ഓഫീസിൽ പരിപാടിക്കെത്തിയ രാജ്മോൻ ഉണ്ണിത്താന് നേരെ കയ്യേറ്റമുണ്ടായി. ചീമുട്ട എറിഞ്ഞ ഒരു വിഭാഗം കാർ അടിച്ചു തകർക്കുകയും ചെയ്തു. കൊല്ലത്ത് മുജീബ് റഹ്മാൻ ചേരുകയാണ്. മുജീബ്, കോൺഗ്രസിന്റെ ജന്മദിന സമ്മേളനത്തിൽ പങ്കെടുക്കാൻ എത്തിയ രാജ്മോഹൻ ഉണ്ണിത്താനെതിരെയായിരുന്നു ആക്രമണം. ആരാണ് ഈ സംഘത്തിന്റെ പിന്നിൽ? എത്ര പേർ? ഇതെങ്ങനെയാണ് സംഭവിച്ചത്? ഒരു സംഘം പ്രവർത്തകർ കാർ വരുമ്പോൾ തന്നെ കാറിലേക്ക് ചാടി വീഴുകയായിരുന്നു. തുടർന്നായിരുന്നു ചീമുട്ടയറും വാഹനത്തിൽ അടിച്ചുകൊണ്ട് രാജ്മോഹൻ ഉണ്ണിത്താനെ മുദ്രാവാക്യം വിളിക്കുകയും ചെയ്തത്. തുടർന്ന് കാർ DCC ഓഫീസിനുള്ളിലേക്ക് പോയി. ഓഫീസ് പരിസരത്ത് കാർ നിർത്തി ഇറങ്ങാൻ ശ്രമിക്കുമ്പോഴും രാജ്മോഹൻ ഉണ്ണിത്താനെ കയ്യേറ്റം ചെയ്യാനുള്ള ശ്രമമുണ്ടായിരുന്നു. മറ്റൊരു സംഘം കോൺഗ്രസ് പ്രവർത്തകർ രാജ്മോഹൻ ഉണ്ണിത്താനെ സുരക്ഷിതമായി ഓഫീസിനകത്തേക്ക് കൊണ്ടുപോകുമ്പോഴും കയ്യേറ്റ ശ്രമം. പ്രകോപനപരമായ മുദ്രാവാക്യങ്ങളും DCC ഓഫീസിനകത്ത് പരിപാടി നടക്കുമ്പോൾ ഉയർന്നു കേൾക്കുന്നുണ്ടായിരുന്നു. ¡Gracias!
ആക്രമണത്തിന് പിന്നിൽ കെ മുരളീധരനാണെന്ന് രാജ്മോൻ ഉണ്ണിത്താൻ ആരോപിച്ചു. 2004 തിരുവനന്തപുരത്ത് നടന്ന ആക്രമണത്തിന് സമാനമാണ് ഇന്ന് നടന്നത്. ഗുണ്ടകളെ വിട്ട് തന്റെ കാർ ആക്രമിക്കുകയായിരുന്നുവെന്നും ഉണ്ണിത്താൻ ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. ഇപ്പോഴത്തെ പ്രശ്നങ്ങളിൽ മുതിർന്ന നേതാക്കൾ ഇടപെടണമെന്ന് കെ മുരളീധരൻ പ്രതികരിച്ചു. നിലവിലെ സംഭവങ്ങൾ ദൗർഭാഗ്യകരമാണ്. രാജ്മോഹൻ ഉണ്ണിത്താന്റെ പ്രവൃത്തികൾക്ക് പിന്നിൽ ചരടുവലികളുണ്ടെന്നും താൻ ഗ്രൂപ്പ് മാറിയുന്ന വാർത്തകൾ തെറ്റാണെന്നും മുരളീധരൻ വ്യക്തമാക്കി. ഇതിനെ ഒരിക്കലും ഒരു വിഴപ്പലക്കലിൻ്റെ രീതിയിലേക്ക് പോകാൻ പാടില്ല. മോശമായ രീതിയിൽ സംസാരിക്കുന്നതും ദേഹോപദേശം ഏൽപ്പിക്കുന്നതും ഒക്കെ തെറ്റാണ്. അതൊരിക്കലും ഒരു കോൺഗ്രസ് സംസ്കാരമല്ല. ഞാൻ അതിനോട് ഒട്ടും യോജിക്കുന്ന ആളുമല്ല. ഇത് ഈ നടക്കുന്ന ഇന്നലെയും ഒക്കെ നടന്ന സംഭവങ്ങൾ മൊത്തം നിർഭാഗ്യകരമാണ്. ഇതിൻ്റെയൊക്കെ പിന്നിൽ പല ചരടുവലികളും കാണാം. അത് നിയന്ത്രിക്കേണ്ടവർ നിയന്ത്രിച്ചു. ഞാൻ ആരെയും കുറിച്ചൊന്നും പറയില്ല. ഒരിക്കലും പാർട്ടിക്കാർ തമ്മിൽ തെരുവിലടിക്കുന്നൊരു സാഹചര്യം ഉണ്ടാകരുത്. അങ്ങനെ ആരെങ്കിലും അങ്ങനെ നടത്തുകയാണെങ്കിൽ മുഖം നോക്കാതെ KPCC നടപടി സ്വീകരിക്കും. ഐക്യം പരമപ്രധാനമാണെന്ന് KPCC അധ്യക്ഷൻ VM സുധീരനും പ്രതികരിച്ചു. സംഘടനാ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തി മുന്നോട്ട് പോകണം. പാർട്ടി ദുർബലമായാൽ അണികളും ദുർബലരാകും. വിവാദങ്ങൾ ദൗർഭാഗ്യകരമാണ്. കൊല്ലത്തെ ചീമട്ടുകയറിൽ അന്വേഷണം ഉണ്ടാകുമെന്നും KPCC പ്രസിഡന്റ് തിരുവനന്തപുരത്ത് വ്യക്തമാക്കി. ഏറ്റവും താഴെതലത്തിൽ ബൂത്ത് പ്രസിഡന്റ് മുതൽ KPCC പ്രസിഡന്റ് വരെയുള്ള സംസ്ഥാനത്തെ സംവിധാനം എല്ലാവരും യോജിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകണം. പാർട്ടിക്ക് ദോഷകരമായ രീതിയിലുള്ള വിവാദങ്ങളോ പ്രശ്നങ്ങളോ വരാതിരിക്കാൻ പ്രത്യേകമായി ശ്രദ്ധിക്കുക. നമ്മുടെ പ്രവർത്തകരും പുതിയ DCCകളും പ്രതീക്ഷയോടെ നോക്കിയ സന്ദർഭത്തിൽ വന്ന ചില വിവാദങ്ങളൊക്കെ നിർഭാഗ്യകരമായി പോയി. വേദനാജനകമാണ്, യാതൊരു സംശയവുമില്ല. ഏതൊക്കെ അതിനൊക്കെ അതിജീവിച്ചുകൊണ്ട് തന്നെ പരസ്യ പ്രസ്താവനകൾ ഉണ്ടാകരുത് എന്ന് AICC തന്നെ നേരത്തെ തന്നെ നിർദ്ദേശിച്ചിട്ടുള്ളതാണ്. അതെല്ലാം ഒഴിവായി പാർട്ടിയാണ് നമ്മുടെ ശക്തി. പാർട്ടി ദുർബലപ്പെട്ടാൽ നാം ഓരോരുത്തരും ദുർബലമാകുകയാണ്. ആത്യന്തികമായി പാർട്ടി, ആ പാർട്ടിയെ ശക്തിപ്പെടുത്തുക. ആ പാർട്ടിയെ ശക്തിപ്പെടുത്തി ജനങ്ങൾക്ക് വേണ്ടി പോരാടാനുള്ള ഏറ്റവും ശക്തമായ ഘടകമാക്കി മാറ്റുക, മാധ്യമമാക്കി മാറ്റുക. വിമർശനങ്ങളെ അസഹിഷ്ണുതയോടെ അല്ല കാണേണ്ടതെന്ന് ഉമ്മൻചാണ്ടി. വിമർശനം കോൺഗ്രസിനെ ശക്തിപ്പെടുത്തിയിട്ടേ ഉള്ളൂ. തെറ്റുകൾ മറന്ന് ഒന്നിച്ചു നിൽക്കേണ്ട സമയമാണിതെന്നും ഉമ്മൻചാണ്ടി പറഞ്ഞു. ഒരിക്കലും വിമർശനങ്ങളോട് അസഹിഷ്ണുത കോൺഗ്രസ് കാണിക്കത്തില്ല. അത് കോൺഗ്രസിൻ്റെ സംസ്കാരമല്ല. വിമർശനങ്ങളെല്ലാം എതിർപ്പുകളായിട്ട് ആരും കാണേണ്ടതില്ല. വിമർശനങ്ങൾ പലപ്പോഴും ശക്തിപ്പെടുത്താൻ, സ്വയം വിമർശനം പോലും നമുക്ക് ആവശ്യമായിട്ടുള്ള സന്ദർഭങ്ങളുണ്ട്. തെറ്റുകൾക്ക് അതീതമായി നമ്മുടെ അണികളെ സജ്ജമാക്കിക്കൊണ്ട് മുമ്പോട്ട് നീങ്ങേണ്ട അവസരത്തിൽ വിമർശനത്തെ അസഹിഷ്ണുതയോടുകൂടി കാണുകയല്ല, മറിച്ച് വിമർശനത്തെ, സ്വയം വിമർശനത്തെയും നമുക്ക് ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കൊത്ത് പ്രവർത്തിക്കുന്നതിന് ശക്തി പകരുന്ന ഒന്നായിട്ട് നമ്മൾ കണ്ടേ മതിയാകും. നേതാക്കളുടെ പരസ്യ പ്രസ്താവന തന്നെ മുറിവേൽപ്പിച്ചു വന്ന AK ആന്റണി കോൺഗ്രസിന് ഇത് പരിക്കേൽപ്പിച്ചിരിക്കുന്നു. പരസ്യ പ്രസ്താവനകളിൽ നിന്ന് നേതാക്കൾ പിന്മാറണമെന്നും ആന്റണി ആവശ്യപ്പെട്ടു. ഞാൻ ഡൽഹിയിലാണെങ്കിലും നാട്ടിൽ തന്നെയാണ്. നാട്ടിലുള്ള ഓരോ ചലനങ്ങളും ഞാൻ ദിവസവും ശ്രദ്ധിക്കാറുണ്ട്. സന്തോഷകരമായ ഒരുപാട് കാര്യങ്ങൾ നടക്കാറുണ്ട്. ചിലപ്പോഴെല്ലാം മനഃപ്രയാസമുള്ള കാര്യങ്ങൾ നടക്കുന്നുള്ളൂ. ജീവിതം എന്ന് പറഞ്ഞാൽ സന്തോഷവും ദുഃഖങ്ങളും ചേർന്നതല്ലേ. അടുത്ത ദിവസങ്ങളിൽ കേരളത്തിലുണ്ടായ കാര്യങ്ങൾ എനിക്ക് വളരെ എൻ്റെ മനസ്സിനെ മുറിവേൽപ്പിച്ച, വേദനിപ്പിച്ച സംഭവങ്ങളാണ്. അത് ആവർത്തിക്കാതിരിക്കാൻ എൻ്റെ എല്ലാ സഹപ്രവർത്തകന്മാരും ശ്രമിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഞാൻ പറയുമല്ലോ, അടുത്ത കഴിഞ്ഞ 2 ദിവസങ്ങളിലുണ്ടായ സംഭവങ്ങൾ എനിക്ക് വളരെ മനസ്സിനെ വളരെ മുറിവേൽപ്പിച്ചതാണ്.
അത് കോൺഗ്രസ്സിന് പരിക്കുണ്ടാക്കിയതാണ്. അത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ എൻ്റെ എല്ലാ സുഹൃത്തുക്കളും സഹപ്രവർത്തകരും ശ്രദ്ധിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതിനിടെ ഗ്രൂപ്പ് യുദ്ധത്തിൽ ഹൈക്കമാൻഡ് ഇടപെടുന്നു. ഇന്ന് 3 മണിക്ക് മുകുൾ വാസ്നിക് മാധ്യമങ്ങളെ കാണും. കെ ജി കമലേഷ് ചേരുകയാണ്. കമലേഷ്, പരസ്യപ്രസ്താവനകൾക്കെതിരെയുള്ള വിലക്ക് നിലനിൽക്കുമ്പോൾ തന്നെയാണ് പരസ്യപ്രസ്താവനകളും അതേ തുടർന്ന് തെരുവിൽ കയ്യാങ്കളിയിലേക്കും കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. ഹൈക്കമാൻഡിൻ്റെ ഇടപെടൽ എങ്ങനെയായിരിക്കും? എന്തൊക്കെ പ്രതീക്ഷിക്കാം? ജിമ്മി, പാർട്ടിയുടെ 131-ാം ജന്മദിനാഘോഷം നടക്കുമ്പോഴാണ് സംസ്ഥാന കോൺഗ്രസിൽ ദേശീയ തലത്തിൽ പോലും വലിയ നാണക്കേടുണ്ടാക്കുന്ന സംഭവ വികാസങ്ങൾ കേരളത്തിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും തന്നെ കൈയും കെട്ടി നോക്കി നിൽക്കാൻ ഹൈക്കമാൻഡ് തയ്യാറാകില്ല. ശക്തമായ ഇടപെടൽ, പരസ്യ പ്രസ്താവന നടത്തുന്നവർക്കെതിരെ കർശന നടപടി ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് ഹൈക്കമാൻഡ് പോകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പ്രത്യേകിച്ചും ഹൈക്കമാൻഡ് എല്ലാവരുമായി ചർച്ച നടത്തി DCC അധ്യക്ഷന്മാരെ തീരുമാനിച്ചതിന് പിന്നാലെയാണ് കേരളത്തിലെ കോൺഗ്രസിൽ പൊട്ടിത്തെറി ഉണ്ടാവുന്നത്. 3 ദിവസം കൊണ്ട് തന്നെ ഈ ഒരു ഗ്രൂപ്പ് പോലും തർക്കങ്ങളും തെരുവ് യുദ്ധത്തിലേക്ക് വഴിമാറിയത് വലിയ രീതിയിൽ പാർട്ടിക്ക് നാണക്കേട് ഉണ്ടാക്കിയിട്ടുണ്ട്. ഏതായാലും രാജ്മോഹൻ ഉണ്ണിത്താൻ കൊല്ലത്ത് നിന്നും മടങ്ങിയെത്തിയ ശേഷം KPCC അധ്യക്ഷനുമായി കൂടിക്കാഴ്ച നടത്തും. അതിനുശേഷം VM സുധീരൻ ഇന്ന് കൊല്ലത്തുണ്ടായ അനിഷ്ട സംഭവങ്ങളെക്കുറിച്ച് ഒരു അന്വേഷണം നടത്താനുള്ള സാധ്യതയാണ് കാണുന്നത്. ഇന്ന് എല്ലാ നേതാക്കളും സമവായത്തിൻ്റെ പാതയെക്കുറിച്ചാണ് സംസാരിക്കുന്നതെങ്കിലും ഇത്തരത്തിലൊരു സാഹചര്യത്തിൽ ഗ്രൂപ്പ് പോലും തെരുവിലേക്ക് വരെ എത്തിയ സാഹചര്യത്തിൽ എങ്ങനെ സമവായത്തിലേക്ക് കാര്യങ്ങൾ എത്തുമെന്നുള്ള ആശങ്ക തന്നെയാണ് എല്ലായിടത്തും. ജിമ്മി, ഉമ്മൻചാണ്ടിയെ UDF നേതൃത്വ പദവിയിൽ എത്തിക്കാൻ ഉന്നമിട്ടാണ് ഘടകകക്ഷികളുടെ നീക്കമെന്ന് കോട്ടയം ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നു. എന്നാൽ കോൺഗ്രസിലെ വിലപേശൽ നീക്കങ്ങളിൽ പക്ഷം പിടിക്കേണ്ടതില്ല എന്നാണ് മുസ്ലിം ലീഗിന്റെ പ്രഖ്യാപിത നിലപാട്. അതേസമയം KPCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് VM സുധീരനെ നീക്കി സംഘടന പിടിക്കുകയാണ് എ ഗ്രൂപ്പിന്റെ പദ്ധതി. ഉമ്മൻചാണ്ടിയെ മാറ്റി നിർത്തി UDFന് മുന്നോട്ട് പോകാനാവില്ല. ഇതാണ് ലീഗ്, JDU, RSP, കേരള കോൺഗ്രസ് ജേക്കബ് തുടങ്ങിയ ഘടകകക്ഷികളുടെ നേതാക്കൾ പങ്കുവയ്ക്കുന്ന വികാരം. ഉമ്മൻചാണ്ടിയെ UDF കൺവീനറാക്കിയാൽ എന്ത് എന്നതാണ് ഇവരുടെ ചോദ്യം. മുന്നണി പ്രവർത്തനം പ്രതീക്ഷയ്ക്കൊത്ത് ഉയരുന്നില്ലെന്ന അഭിപ്രായവും പങ്കുവയ്ക്കുന്നു. അതേസമയം കോൺഗ്രസിലെ കലഹത്തിൽ അതേ തീവ്രതയോടെ കക്ഷിയാകാനില്ലെന്നാണ് ലീഗ് നിലപാട്. കോൺഗ്രസിലെ വിലപേശൽ നീക്കങ്ങളിൽ പക്ഷം പിടിക്കേണ്ടെന്ന് നേരത്തെ കൊച്ചിയിൽ ചേർന്ന പാർട്ടി നേതൃയോഗം തീരുമാനിച്ചിരുന്നു. മൃദു സമീപനം സ്വീകരിച്ചതിലെ പരിഭവം കോൺഗ്രസിലെ ചില നേതാക്കൾ ലീഗ് നേതൃത്വത്തോട് പങ്കുവച്ചു എന്നാണ് വിവരം. അത്തരം കാര്യങ്ങളിൽ ഞങ്ങൾ പ്രതികരിച്ചാലുള്ള പ്രശ്നം എന്ന് പറയുന്നത് ഞങ്ങൾ അതിൽ കക്ഷിയാവും, അത് വേണ്ട, ഞങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല ആ കാര്യത്തിൽ. ഉമ്മൻചാണ്ടിയെ നേതൃപദവിയിൽ എത്തിക്കണമെന്ന ഘടകകക്ഷി വികാരത്തോട് എങ്ങനെ അദ്ദേഹം പ്രതികരിക്കുമെന്നതാണ് പ്രധാനം. എ ഗ്രൂപ്പ് KPCC പ്രസിഡന്റ് പദവി ഉന്നമിട്ടാണ് നീങ്ങുന്നത്. സംഘടനാ തെരഞ്ഞെടുപ്പിലൂടെ പാർട്ടിയിലെ അപ്രമാദിത്വം ഉറപ്പിക്കുക, DCC പുനഃസംഘടനയിലെ നഷ്ടവും തങ്ങളുടെ ചേരിയിൽ ഉണ്ടായിരുന്നവരെ സുധീരൻ ഒപ്പം കൂട്ടുന്നതും എ ഗ്രൂപ്പിനെ അസ്വസ്ഥമാക്കുന്നു. പക്ഷേ സംഘടനാ തെരഞ്ഞെടുപ്പ് ഉടൻ ഉണ്ടാകുമെന്ന് ഉറപ്പില്ല. എന്നാലും എത്രയും വേഗം സുധീരൻ KPCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറണമെന്ന് എ ക്യാമ്പ് ആശിക്കുന്നു. ഏഷ്യാനെറ്റ് ന്യൂസ്, കോട്ടയം. മന്ത്രി MM മണി രാജിവെക്കേണ്ടതില്ലെന്ന് CPIM കേന്ദ്ര നേതൃത്വം. തീരുമാനമെടുക്കേണ്ടത് സംസ്ഥാന ഘടകമാണ്. VS കത്ത് കിട്ടിയിട്ടില്ലെന്നും ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി വ്യക്തമാക്കി. The party has already taken a stand on that issue, that they'll appeal to the higher court, and the Kerala party will decide on that matter. There are reports that Comrade V.S. Sudhanan has sent a letter to the... I have not yet received any reports. ഇതുവരെ നീട്ടാത്ത PSC റാങ്ക് പട്ടികളുടെ കാലാവധി നീട്ടാൻ മന്ത്രിസഭായോഗം ശുപാർശ ചെയ്തു. 3 മാസം മുതൽ 6 മാസം വരെ നീട്ടണമെന്നാണ് ശുപാർശ. ഇത് ചർച്ച ചെയ്യാൻ വെള്ളിയാഴ്ച PSC യോഗം ചേരും. അതേസമയം സർക്കാർ തീരുമാനം തൃപ്തികരമല്ലെന്നും സമരം തുടരുമെന്നും സമരത്തിലുള്ള റാങ്ക് ഹോൾഡേഴ്സ് അസോസിയേഷനുകൾ പ്രതികരിച്ചു. ഈ മാസം 31-ന് അവസാനിക്കുന്ന PSC റാങ്ക് പട്ടികകളുടെ കാലാവധി 6 മാസത്തേക്ക് നീട്ടണം. 2017 മാർച്ച് 31-ന് അവസാനിക്കേണ്ട പട്ടികകളുടെ കാലാവധി 3 മാസത്തേക്കും നീട്ടണമെന്നാണ് ശുപാർശ. അതേസമയം ഒരു തവണയെങ്കിലും കാലാവധി നീട്ടി നൽകിയിട്ടുണ്ടെങ്കിൽ അത് പരിഗണിക്കേണ്ടതില്ലെന്നും മന്ത്രിസഭായോഗം തീരുമാനിച്ചു. മന്ത്രിസഭയുടെ ശുപാർശയിൽ അന്തിമ തീരുമാനമെടുക്കാൻ PSC യോഗം വെള്ളിയാഴ്ച ചേരുന്നുണ്ട്. ശുപാർശ അംഗീകരിച്ചാൽ 70-ലേറെ റാങ്ക് പട്ടികകളുടെ കാലാവധി നീളും. അതേസമയം സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്യുന്ന KCB, മസ്തൂർ, സ്റ്റാഫ് നഴ്സ് അടക്കമുള്ള റാങ്ക് ഹോൾഡേഴ്സ് അസോസിയേഷന് തീരുമാനം തിരിച്ചടിയാണ്. സ്റ്റാഫ് നഴ്സുമാരുടെ റാങ്ക് പട്ടികയുടെ കാലാവധി 1 മാസത്തേക്കും മസ്ദൂർ പട്ടികയുടെ കാലാവധി 3 മാസത്തേക്കും നേരത്തെ നീട്ടി നൽകിയിരുന്നു. സർക്കാർ തീരുമാനം അംഗീകരിക്കാനാകുന്നതല്ലെന്നും മസ്ദൂർ റാങ്ക് ഹോൾഡേഴ്സ് അസോസിയേഷൻ പ്രതികരിച്ചു. സമരം നിർത്തുന്ന പ്രശ്നമേ ഇല്ല. ഞങ്ങൾക്ക് അനുകൂലമായ ഒരു തീരുമാനം ഉണ്ടാകുന്നവരെ ഞങ്ങൾ ഇവിടം വിട്ടു പോകത്തില്ല. ഈ സമരം വളരെ ശക്തമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യും. മരത്തിൽ കയറി ആത്മഹത്യാ ഭീഷണി അടക്കം സമരമുറകൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ തുടരുകയാണ്. യൂത്ത് കോൺഗ്രസ്, യുവമോർച്ച എന്നീ യുവജന സംഘടനകളുടെ റിലേ നിരാഹാര സമരവും തുടരുകയാണ്. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.
ന്യൂസ് അറ്റ് വൺ തുടരുന്നു. മാർച്ച് 31 വരെ അസാധു നോട്ടുകൾ റിസർവ് ബാങ്കിൽ നിക്ഷേപിക്കാം. അതിനുശേഷം അസാധു നോട്ടുകൾ കൈമാറ്റം ചെയ്യുന്നത് കുറ്റകരമായിരിക്കും. ഇതിനായുള്ള ഓർഡിനൻസ് കേന്ദ്രമന്ത്രിസഭ അംഗീകരിച്ചു. അസാധു നോട്ടുകൾ കൈവശം വയ്ക്കുന്നവർക്ക് 4 വർഷം വരെ ജയിൽ ശിക്ഷയ്ക്ക് ഓർഡിനൻസ് വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. പ്രശാന്ത് രഘുവംശം ചേരുന്നു. പ്രശാന്ത്, ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ. ജിമ്മി, 9 പ്രധാനമന്ത്രി നരേന്ദ്രമോദി നോട്ടുകൾ അസാധുവാക്കിക്കൊണ്ടുള്ള തീരുമാനം പ്രഖ്യാപിച്ചതിന് ശേഷം ഒരു വിജ്ഞാപനമാണ് പുറത്തിറങ്ങിയത്. അതും ബ്രിട്ടീഷ് ഭരണകാലത്ത് നിയമം ഉപയോഗിച്ചുള്ള വിജ്ഞാപനമായിരുന്നു അന്ന് പുറത്തിറങ്ങിയത്. ഓർഡിനൻസോ അല്ലെങ്കിൽ നിയമപരമായ ഒരു ബില്ലോ പിന്നീട് സർക്കാർ കൊണ്ടുവന്നിരുന്നില്ല. ഇത് വലിയ വിമർശനങ്ങൾക്ക് ഇടയാക്കുകയും സുപ്രീം കോടതിയിൽ വരെ ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നു. എന്തായാലും ഇന്നിപ്പോൾ ഈ ഒരു തീരുമാനത്തിന് നിയമസാധുത നൽകിക്കൊണ്ടുള്ള ഒരു ഓർഡിനൻസിനാണ് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകിയിരിക്കുന്നത്. രാഷ്ട്രപതിക്ക് ഇത് ഒപ്പുവെക്കാനായി ഇപ്പോൾ അയച്ചു കൊടുത്തിരിക്കുകയാണ്. നമുക്കറിയാൻ കഴിയുന്നത്, 1, 500 രൂപ, 1000 രൂപ പഴയ നോട്ടുകൾ അസാധുവാക്കിക്കൊണ്ടുള്ള തീരുമാനത്തിന് നിയമസാധുതയ്ക്കുള്ള വ്യവസ്ഥയാണ് ഈ ഓർഡിനൻസിലുള്ളത്. 2, ഇത്തരത്തിലുള്ള നോട്ടുകൾ കൈവശം വയ്ക്കുന്നത് കുറ്റകരമാക്കാനുള്ള വ്യവസ്ഥ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 31 ഇത് കൈവശം വയ്ക്കുന്നത് കുറ്റകരമാക്കാനുള്ള വ്യവസ്ഥ ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 31 ശേഷം ഇത് കൈവശം വയ്ക്കുകയാണെങ്കിൽ 4 ലക്ഷം വരെ തടവ് ശിക്ഷ നൽകാനുള്ള വ്യവസ്ഥ ഈ ഓർഡിനൻസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് സൂചന. ഇപ്പോൾ 30 വരെയാണ് ഇത് ബാങ്കുകളിൽ നിക്ഷേപിക്കാനുള്ള കാലാവധി നിശ്ചയിച്ചിരിക്കുന്നത്. അതിനുശേഷവും റിസർവ് ബാങ്ക് നിശ്ചയിക്കുന്ന ചില കൗണ്ടറുകളിൽ നിക്ഷേപിക്കാം, അതും വിശദീകരണത്തോടെ നിക്ഷേപിക്കാം എന്നാണ് സർക്കാർ വ്യക്തമാക്കുന്നത്. ആ സമയത്തും ഒരു ഇടപാടും ഈ പഴയ നോട്ട് ഉപയോഗിച്ച് നടത്താൻ പാടില്ല എന്നാണ് സർക്കാരിന്റെ നിർദ്ദേശം. അങ്ങനെ ഏതെങ്കിലും ഇടപാടുകൾ നടത്തിയാൽ 5000 രൂപ പിഴ ഈടാക്കാനുള്ള വ്യവസ്ഥയും ഇപ്പോൾ സർക്കാർ പുതുതായി കൊണ്ടുവന്നിട്ടുണ്ട്. എന്തായാലും ഈ അസാധു നോട്ടുകൾ ഇതുവരെ 90% ബാങ്കുകളിൽ തിരിച്ചെത്തിയെന്നാണ് ഒരു വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. 15.44 ലക്ഷം കോടി രൂപ ആകെ ഉണ്ടായിരുന്നത് ഇപ്പോൾ 14 ലക്ഷം കോടി രൂപയെങ്കിലും തിരിച്ചെത്തി എന്നാണ് ഈ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. ധനമന്ത്രാലയം ഔദ്യോഗികമായി കണക്കുകൾ പുറത്തുവിട്ടിട്ടില്ല. ജിമ്മി, ശരി. പ്രശാന്ത്, ഈ മാസം 30 ശേഷം ബാങ്കിൽ നിന്ന് പണം പിൻവലിക്കാനുള്ള എല്ലാ നിയന്ത്രണവും എടുത്തു കളഞ്ഞ് സാമ്പത്തിക സ്വാതന്ത്ര്യം പുനഃസ്ഥാപിക്കണമെന്ന് കോൺഗ്രസ് ഉപാധ്യക്ഷൻ രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടു. ഇതുവരെ എത്ര കള്ളപ്പണം കണ്ടെത്തിയെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കണം എന്ന് പറഞ്ഞ രാഹുൽ ഗാന്ധി ജനമനസ്സിൽ ഭയം പടർത്തുകയാണ് നരേന്ദ്രമോദിയെന്നും ആരോപിച്ചു. പ്രധാനമന്ത്രി അഴിമതി ആരോപണത്തിൽ പ്രതികരിക്കാത്തത് എന്തെന്നും രാഹുൽ ചോദിച്ചു. അടുത്ത മാസം വീണ്ടും പ്രതിപക്ഷത്തിൻ്റെ സംയുക്ത യോഗത്തിന് ശ്രമിക്കുമെന്ന് കോൺഗ്രസ് വ്യക്തമാക്കി. നിലപാട് ഘടിപ്പിച്ച് വീണ്ടും സിനിമാ സംഘടനകൾ. 30 ഒരു സിനിമയും റിലീസ് ചെയ്യില്ലെന്ന് നിർമ്മാതാക്കളും വിതരണക്കാരും വ്യക്തമാക്കി. സമരവുമായി മുന്നോട്ട് പോകാനാണ് തീരുമാനം. സിനിമാ സമരം തീർന്ന ശേഷം ക്രിസ്മസ് റിലീസിനെ നിശ്ചയിച്ച 6 ചിത്രങ്ങൾ മാത്രം റിലീസ് ചെയ്യുമെന്ന് നിർമ്മാതാക്കളുടെ സംഘടനാ പ്രതിനിധിയായ സിയാദ് കോക്കർ അറിയിച്ചു. 30 മുതൽ ഇപ്പം നിലവിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ സിനിമകളും തന്നെ തിയേറ്ററുകളിൽ നിന്ന് 1 പിൻവലിക്കുന്നതിനായി തീരുമാനിച്ചിട്ടുണ്ട്. ഇനി ഈ സിനിമ ഏത് തർക്കങ്ങളൊക്കെ പരിഹരിച്ച് റിലീസ് ചെയ്യുന്ന ഒരു സാഹചര്യം വരുമ്പോൾ 6 സിനിമകളുണ്ട് നിലവിൽ. ഈ 6 സിനിമകളും 6 ആഴ്ച ഫ്രീ റൺ കൊടുത്തുകൊണ്ട് 4 ആഴ്ച ഫ്രീ റൺ കൊടുത്ത് ഏകദേശം 1 മാസത്തോളം ഫ്രീ റൺ കൊടുത്ത് അതിൻ്റെ ഒപ്പോസിഷൻ ഇല്ലാതെ മറ്റുള്ള സിനിമകൾ നീട്ടിവെച്ചുകൊണ്ടും ഈ 4-6 ചിത്രങ്ങൾക്ക് മാത്രമായിരിക്കും മുൻഗണന, അത് റിലീസ് ചെയ്യാവുന്ന സാഹചര്യം ഇവിടെ ഉണ്ടാകും. ജോഷി കുര്യൻ ചേരുകയാണ് ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി. ജോഷി കുര്യൻ, ഒരു ചെറിയ സമവായത്തിൻ്റെ സാധ്യത കഴിഞ്ഞ മണിക്കൂറിൽ കേട്ടിരുന്നു, അത് അവസാനിക്കുകയാണെന്ന് മാത്രമല്ല ഈ 30 ശേഷം എല്ലാ സിനിമകളും എല്ലാ മലയാള സിനിമകളും തിയേറ്ററിൽ നിന്ന് പിൻവലിക്കുന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായും അങ്ങനെ തന്നെയാണ്. എല്ലാ മലയാള സിനിമകളും ഒപ്പം തന്നെ അന്യഭാഷാ സിനിമകളും പ്രദർശനത്തിന് അനുവദിക്കില്ല എന്നാണ് ഇപ്പോൾ നിർമ്മാതാക്കളുടെയും വിതരണക്കാരുടെയും സംഘടന അറിയിച്ചിരിക്കുന്നത്. അത് പിൻവലിക്കാൻ ഏതെങ്കിലും നിർമ്മാതാക്കളോ വിതരണക്കാരോ തടസ്സം നിന്നാൽ, പ്രത്യേകിച്ചും അന്യഭാഷ വിതരണവുമായി ബന്ധപ്പെട്ട് ചില ആളുകളൊക്കെ തന്നെ തങ്ങളുടെ സംഘടനയിൽ അംഗങ്ങളായിട്ടും ചിലർ അത് പിൻവലിക്കാൻ തയ്യാറായിട്ടില്ല. ചില ഈ സമരത്തിന് ശേഷവും ചില പുതിയ സിനിമകൾ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ അവരുമായി മേൽ സഹകരിക്കേണ്ടതില്ല എന്നൊരു തീരുമാനവും സംഘടന എടുത്തിട്ടുണ്ട്. 30 ശേഷം തങ്ങളുമായി സഹകരിക്കുന്ന എല്ലാവരുടെയും സിനിമകൾ ഈ തിയേറ്ററുകളിൽ പിൻവലിക്കും എന്നാണ് സംഘടന അറിയിച്ചിരിക്കുന്നത്. ഈ സമരം തീർന്നതിന് ശേഷം ഇപ്പോൾ ക്രിസ്മസ് റിലീസുകളായി 6 സിനിമകൾ തയ്യാറാക്കി വെച്ചിരുന്നു. മോഹൻലാലിന്റെ തടക്കം, പൃഥ്വിരാജിന്റെ തടക്കം 6 സിനിമകൾ തയ്യാറാക്കി വെച്ചിരുന്നു. ഈ സമരം തീർന്നതിന് ശേഷം 4 അവയ്ക്ക് ഫ്രീ റൺ കൊടുക്കും എന്നാണ് പറയുന്നത്. ഈ 6 സിനിമകൾ ഈ 1 മാസം ഈ 4 ഓടിക്കും.
ഈ സമരം തീർന്നതിനു ശേഷം ആ കാലത്ത് പുതുതായി മറ്റു സിനിമകളൊന്നും റിലീസ് ചെയ്യില്ല എന്നുമാണ് സംഘടനയുടെ തീരുമാനം. പക്ഷെ പ്രധാനപ്പെട്ട കാര്യം, ഈ സമരം ഒത്തുതീർക്കാനുള്ള ശ്രമങ്ങളൊന്നും ഒരു ഘട്ടത്തിലും ഇപ്പോൾ ഇല്ല. ലിബർട്ടി ബഷീറാണ് ഇപ്പോഴത്തെ എല്ലാ പ്രശ്നങ്ങൾക്കും. ശരി ജോഷി കുര്യൻ, നമ്മുടെ ഭക്ഷണം എത്രമാത്രം സുരക്ഷിതമാണ്? ഏഷ്യാനെറ്റ് ന്യൂസ് റോബിംഗ് റിപ്പോർട്ടർ പുറത്തു കൊണ്ടുവന്ന വസ്തുക്കളെ ചൂടുപിടിച്ച് വിജിലൻസ് അന്വേഷണം. ഭക്ഷണത്തിലെ മായം സംബന്ധിച്ച് ഏഷ്യാനെറ്റ് ന്യൂസ് പുറത്തുവിട്ട റിപ്പോർട്ടുകൾ സംസ്ഥാന വിജിലൻസ് പരിശോധിക്കുന്നു. 2006 ഭക്ഷ്യസുരക്ഷാ ഗുണനിലവാര നിയമം നടപ്പാക്കുന്നതിനെക്കുറിച്ച് പഠിക്കാൻ പ്രത്യേക സംഘത്തെ വിജിലൻസ് ഡയറക്ടർ ജേക്കബ് തോമസ് ചുമതലപ്പെടുത്തി. മത്സ്യം, മാംസം, പച്ചക്കറി, പഴങ്ങൾ, വെളിച്ചെണ്ണ, ബേക്കറി, ഹോട്ടൽ ഭക്ഷണങ്ങൾ, സാധാരണ മനുഷ്യൻ കഴിക്കുന്നതെന്തിലും മായവും വിഷാംശവും ഉണ്ടെന്ന ഏഷ്യാനെറ്റ് ന്യൂസ് റോവിംഗ് റിപ്പോർട്ടർ അന്വേഷണങ്ങളുടെ പശ്ചാത്തലത്തിലാണ് സംസ്ഥാന വിജിലൻസ് വകുപ്പിന്റെ പുതിയ നീക്കം. വിജിലൻസ് ഡയറക്ടർ ജേക്കബ് തോമസ് തന്നെ കൊച്ചിയിലെത്തി ഉദ്യോഗസ്ഥരുടെ പ്രത്യേക യോഗം വിളിച്ചു. ഭക്ഷണത്തിലെ മായം സംബന്ധിച്ച് ഏഷ്യാനെറ്റ് ന്യൂസ് അവതരിപ്പിച്ച 10 റിപ്പോർട്ടുകൾ വിജിലൻസ് ഡയറക്ടർ എറണാകുളം റേഞ്ച് ഉദ്യോഗസ്ഥർക്ക് കൈമാറി. ഭക്ഷണത്തിലെ മായം നിയന്ത്രിക്കുന്നതും തടയുന്നതും സംബന്ധിച്ച് വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കാൻ ജേക്കബ് തോമസ് നിർദ്ദേശിച്ചിട്ടുണ്ട്. ധാന്യങ്ങളടക്കം 6 വിഭാഗങ്ങളിലെ മായത്തെക്കുറിച്ച് അന്വേഷിക്കാനാണ് നിർദ്ദേശം. വിജിലൻസ് അതിൻ്റെ ഒരു പഠനം തുടങ്ങിയിട്ടുണ്ട്. അതിന് 6 കാര്യങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. ഒന്ന്, ഫുഡ് ഗ്രെയിൻസിൻ്റെ സേഫ്റ്റി. അതിൽ അഗ്മാർക്ക് അങ്ങനെ കുറേ നിയമങ്ങളുണ്ട്, FSSA നിയമങ്ങളുണ്ട്, ബാക്കി നിയമങ്ങളും നമ്മൾ പഠിക്കുന്നുണ്ട്. 2014 സുപ്രീം കോടതി തന്നെ ഒരു മനുഷ്യാവകാശത്തിൻ്റെ ഭാഗം കൂടെയാണ് സുരക്ഷിത ഭക്ഷണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ നിയമം, അങ്ങനെ എല്ലാ നിയമങ്ങളും നമ്മൾ പഠിച്ച് അതിൻ്റെ ഒരു അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. മായവും വിഷാംശവും തടയുന്നതിന് ഉദ്യോഗസ്ഥ തലത്തിൽ വീഴ്ചയുണ്ടോ? എന്തു പരിമിതികളാണുള്ളത്? എന്തൊക്കെ പരിഷ്കാരങ്ങളാണ് വേണ്ടത്? എവിടെയാണ് പിഴവ് പറ്റിയത്? എവിടെയാണ് പഴുതുകളുള്ളത് എന്നിവ സംബന്ധിച്ചെല്ലാം വിജിലൻസ് പരിശോധിക്കും. പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് വിജിലൻസ് ഡയറക്ടർ തന്നെ സംസ്ഥാന സർക്കാരിന് കൈമാറും. മായം തടയുന്നതിന് വിജിലൻസ് വകുപ്പിന് സ്വീകരിക്കാവുന്ന നടപടിക്രമങ്ങളുടെയും നിയമങ്ങളുടെയും പട്ടികയും ഉദ്യോഗസ്ഥർ തയ്യാറാക്കിയിട്ടുണ്ട്. പ്രിയയ്ക്കൊപ്പം കൊച്ചിയിൽ നിന്ന് ജോഷി കുര്യൻ, ഏഷ്യാനെറ്റ് ന്യൂസ്. കാൺപൂരിൽ അജ്മീർ സൽദ എക്സ്പ്രസ് ട്രെയിൻ പാളം തെറ്റി 2 പേർ മരിച്ചു. ചെന്നൈയിൽ നടക്കുന്ന 65-ാമത് ദേശീയ വോളിബോൾ ചാമ്പ്യൻഷിപ്പിന്റെ ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കമാവുകയാണ്. ക്വാർട്ടറിൽ കേരളത്തിന്റെ വനിതാ ടീം പശ്ചിമബംഗാളിനെയും പുരുഷ ടീം ഹിമാചൽ പ്രദേശിനെയും നേരിടും. ചെന്നൈ ജവഹർലാൽ നെഹ്റു ഇൻഡോർ സ്റ്റേഡിയത്തിൽ വൈകിട്ടാണ് മത്സരങ്ങൾ. വാശിയേറിയ മത്സരങ്ങളിൽ മികവ് തെളിയിച്ച 16 ടീമുകളാണ് വനിതാ പുരുഷ വിഭാഗങ്ങളിലായി ക്വാർട്ടർ ഫൈനൽസിലെത്തിയിരിക്കുന്നത്. ക്വാർട്ടറിൽ കേരളത്തിന്റെ വനിതാ ടീം പശ്ചിമബംഗാളിനെയും പുരുഷ ടീം ഹിമാചൽ പ്രദേശിനെയും നേരിടും. തിങ്കളാഴ്ച നടന്ന മത്സരത്തിൽ തമിഴ്നാടിനെ തറപറ്റിച്ചാണ് കേരളത്തിന്റെ വനിതാ ടീം ക്വാർട്ടറിലെത്തിയത്. പുരുഷ ടീമാകട്ടെ ആന്ധ്രാപ്രദേശിനെയും സർവീസസിനെയും തമിഴ്നാടിനെയും തോൽപ്പിച്ചാണ് ക്വാർട്ടർ ലൈനപ്പിൽ ഇടം നേടിയത്. കേരള പുരുഷ ടീമിനെ നയിക്കുന്നത് പോലീസ് താരം CN രതീഷാണ്. വനിതാ ടീമിന്റെ ക്യാപ്റ്റൻ KSCBയുടെ ടിജി രാജുവും. കഴിഞ്ഞ തവണ കൈവിട്ട കിരീടം തിരിച്ചുപിടിക്കാമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് പുരുഷ വനിതാ ടീമുകൾ കളിക്കളത്തിലിറങ്ങുന്നത്. കഴിഞ്ഞ വർഷം റെയിൽവേസിനോടായിരുന്നു കേരളത്തിന്റെ പുരുഷ വനിതാ താരങ്ങൾ ഫൈനലിൽ അടിയറവ് പറഞ്ഞത്. ഏഷ്യാനെറ്റ് ന്യൂസ്, ചെന്നൈ.